ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഐലൻഡ് ഡയറീസിന്റെ അടുത്തൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് നേഴ്സസിന് ഉപകാരപ്പെടുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലെ NMBA, അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ബോർഡ് അയർലൻഡില് ലാംഗ്വേജ് സ്കോർ, അതായത് ലാംഗ്വേജ് റിക്വയർമെന്റ്, അതാണ് കറക്റ്റ് വേർഡ്, ലാംഗ്വേജ് റിക്വയർമെന്റ് കുറച്ചിരിക്കുന്നു. എസ്പെഷ്യലി റൈറ്റിങ്ങിനാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ക്വിക്കായിട്ടൊരു വീഡിയോ. അതായത് ഇന്നലെ വരെ അയർലൻഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സസിൻ്റെ റിക്വയർമെന്റ്, സ്കോർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ILTS ആണെന്നുണ്ടെങ്കിൽ റീഡിങ്ങിനും ലിസണിങ്ങിനും 6.5 റൈറ്റിങ്ങും സ്പീക്കിങ്ങിനും 7 ആയിരുന്നു സ്കോറ്. നേരെ മറിച്ച് OET ആണെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിനും B റീഡിങ്ങും ലിസണിങ്ങിനും C+ ആയിരുന്നു റിക്വയർമെന്റ്. പക്ഷെ ഇന്നലെ നടന്ന, അതായത് ഇതിന് മുന്നേ നടന്ന ചർച്ചകളിൽ തന്നെ എനിവേ, അപ്പൊ ഇന്നലത്തെ NMBA ന്യൂസ് ലെറ്ററിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിങ്ങിന് C+, അതേപോലെ തന്നെ അത് OET, അതേപോലെ തന്നെ ILTS ആണെന്നുണ്ടെങ്കിൽ 6.5 ആണ് ഇപ്പോഴത്തെ റിക്വയർമെന്റ്. നേരെ മറിച്ച് ബാക്കി 3 മൊഡ്യൂള്, അതായത് റീഡിങ് ലിസണിങ് സ്പീക്കിങ്ങിന് 7 വേണം, പിന്നെ ഓവറോൾ 7 വേണം നമുക്ക് വേണ്ട സ്കോറ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, അതായത് ILTS ആണെന്നുണ്ടെങ്കിൽ റീഡിങ് ലിസണിങ് സ്പീക്കിങ്ങിന് 7, റൈറ്റിംഗിന് 6.5, OET ആണെന്നുണ്ടെങ്കിൽ റീഡിംഗ് ലിസണിങ് പിന്നെ സ്പീക്കിംഗ് B, റൈറ്റിംഗ് C+. ഈ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ നഴ്സുമാരും അയർലൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ, അതായത് നഴ്സിംഗ് ബോർഡ് രജിസ്ട്രേഷന് വേണ്ടി എലിജിബിൾ ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും. കാര്യം ഒത്തിരി നഴ്സുമാർക്ക് ഈ റൈറ്റിംഗ് C+, ഇപ്പോൾ OET C+ ആണെന്നുണ്ടെങ്കിൽ C+ ILTS ആണെന്നുണ്ടെങ്കിൽ 6.5 കിട്ടി ഒത്തിരി നഴ്സുമാരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ വലിയൊരു സുവർണ അവസരമാണ് ഈ വന്നിരിക്കുന്ന ഈ ലാംഗ്വേജ് റിക്വയർമെന്റിലുള്ള മാറ്റം. അപ്പൊ എന്തായാലും ഇത് പ്രയോജനപ്പെടുത്താം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ന്യൂസ് ലെറ്ററിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കയറി നോക്കാം. പിന്നെ NMBA ന്യൂസ് ലെറ്ററിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരെണ്ണത്തിന് 6.5 അല്ലെങ്കിൽ C+, അത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് അത് മതി, ബാക്കി എല്ലാത്തിനും 7 എന്നൊരു ഓപ്ഷൻ കൂടിയും ആ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അതിൻ്റെ അകത്ത് ഒരു അറ്റാച്ച്മെന്റ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ജസ്റ്റ് ആ ലിങ്ക്, അതായത് ആ ന്യൂസ് ലെറ്ററിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് അത് കയറി നോക്കാം. എനിവേ, നമുക്ക് 13 വെയിറ്റ് ചെയ്യാം. 13 കറക്റ്റ് ആയിട്ട് അവരുടെ ഓവർസീസ് രജിസ്ട്രേഷൻ പേജിൽ അവർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എല്ലാവർക്കും ആ ഒരു പേജിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. എന്തായാലും പേജിന്, അതായത് അവരുടെ വെബ്സൈറ്റിന്റെയും ഞാൻ ആ ഫുൾ എന്താ പറയാ ലിങ്കും ഞാൻ അതിൻ്റെ അത് കൊടുത്തിരിക്കാം, അത് URL കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ കയറി നാളെയല്ല 14 എന്തായാലും കയറി നോക്കാം. അപ്പൊ എന്തായാലും നഴ്സുമാരെല്ലാവരും, അതായത് നാട്ടിലുള്ള എല്ലാ നഴ്സുമാരും തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗപ്പെടുത്താം. അതല്ല, ഇനി എഴുതാനുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി പരിശ്രമിക്കുക, പുതിയൊരു സ്കോർ കിട്ടാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടാവും. അതായത് വെച്ചാൽ പഴയ സ്കോർ വെച്ച് അപ്ലൈ ചെയ്തവർ, അതായത് റീഡിംഗ് ലിസണിങ് 6.5 റൈറ്റിംഗ് സ്പീക്കിംഗ് 7 വെച്ച് അപ്ലൈ ചെയ്തവരുണ്ടാവും. അപ്പൊ അത് അവർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ റീഡിംഗ് ലിസണിങ്ങിന് ഇപ്പൊ 7 ആക്കി അവർ ഇൻഎലിജിബിൾ ആവോ ഇല്ലോ എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ ഡേറ്റ് 8 ഏപ്രിൽ 8 മുന്ന് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഇത് വരുന്നത് 13 മുതലാണ്. അതിന് മുന്നുള്ള ലാംഗ്വേജ് റിക്വയർമെന്റ് അതിന് മുന്ന് അപ്ലൈ ചെയ്തവർക്ക് ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അവരുടെ സ്കോറിനെയും അവരുടെ രജിസ്ട്രേഷൻ, അതായത് ഡിസിഷൻ ലെറ്ററിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഈസ്റ്റർ വിഷു ആശംസകള്, പിന്നെ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.